പ്രഭാത ചിന്തകളിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു വിളക്കാവാം. അധികം മനുഷ്യരില്ലാത്ത ഒരു ഉൾഗ്രാമം, അവിടെ മലമുകളിൽ ഒരു എഴുത്തുകാരൻ്റെ ചെറിയ വീടുണ്ട്. അവധിക്കാലത്ത് മാത്രമേ അയാൾ വരികയുള്ളൂ. അങ്ങനെ ഒരു അവധിക്കാലം ചെലവഴിച്ച് മടങ്ങുകയാണ് അയാൾ. താഴ്വരയിൽ പരിചയമുള്ള ഒരു പാവം വൃദ്ധയുണ്ട്. അവരുടെ കുടിലെത്തി യാത്ര പറയുമ്പോൾ ആ അമ്മയുടെ മുഖം വാടി. പിന്നെ പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കി വെച്ചിരിക്കുന്ന ആ വിളക്ക് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് അത് കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി വെളിച്ചം കത്തുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു. അയാളുടെ കണ്ണു നിറഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടുപടിയിൽ എന്നും വിളക്ക് തൂക്കാൻ ഒരാളെ ഏൽപ്പിച്ചാണ് ആ നല്ല മനുഷ്യൻ യാത്ര പറഞ്ഞത്. ഒറ്റയ്ക്കല്ലെന്ന് തോന്നിക്കാൻ ഇങ്ങനെയൊരു വെളിച്ചം ഏതൊരു മനുഷ്യനും കൊതിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ആയുസിൻ്റെ ഓരോ പടവിലും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ലാതെ സ്നേഹം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരാൾ, നമ്മളെ നമ്മളായി തന്നെ സ്വീകരിക്കുന്ന ഒരാൾ, എത്രയും അറിയുന്ന, എന്തും പറയാവുന്ന, എത്രയും മാപ്പ് നൽകുന്ന കുംഭസാര കൂട് പോലെ ചില മനുഷ്യരുണ്ട്. കുറേയൊന്നും വേണ്ട, അങ്ങനെ ഒരാൾ മതി, ജീവിതം ഉണങ്ങില്ല. നമുക്ക് ഒരു വിളക്കാകാം, സ്വയം പ്രകാശിച്ച് ചുറ്റിലും വെളിച്ചം വിതറി അതിമനോഹരമായ ഒരു കെടാവിളക്കായിട്ട് കൂടെയുള്ളവൻ്റെ ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു പൊൻതിരിനാളമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്ഥിരം പറയുന്നത് പോലെ തന്നെ ആ ചൈനീസ് പഴമൊഴിയില്ലേ, അന്ധകാരത്തെ ശപിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണെന്ന്. അതെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിളക്കാവാം, സ്വയം പ്രകാശിച്ച് കൂടെയുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം വാരി വിതറിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയുമായി നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഏവർക്കും നേരുന്നു ശുഭദിനാശംസകൾ. കൂടെയുള്ളത് ഞാനാണേ.